വാർത്തകൾ വിശദമായി മാണിക്ക് തിരിച്ചടി. ബാർക്കോഴ കേസിൽ കെ എം മാണിയെ കുറ്റവിമുക്തനാക്കിയ വിജിലൻസ് റിപ്പോർട്ട് പൂർണ്ണമായും കോടതി തള്ളി. മാണിക്കെതിരെ അന്വേഷണം തുടരണമെന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവിട്ടു. സർക്കാരിന്റെ അനുമതി വാങ്ങി മാണിക്കെതിരെ കേസെടുക്കാം. ശരിയായ രീതിയിലല്ല കേസ് അന്വേഷിച്ചതെന്ന പരാമർശത്തോടെയാണ് കോഴ വാങ്ങിയതിന് തെളിവില്ലെന്ന വിജിലൻസ് റിപ്പോർട്ട് കോടതി തള്ളിയത്. യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് 418 ബാറുകൾ പൂട്ടിയപ്പോൾ തുറക്കാൻ കെ എം മാണി 1 കോടി രൂപ കോഴ വാങ്ങിയെന്ന കേസിലാണ് നിർണായക നടപടി. മാണി കോഴ വാങ്ങിയതിന് തെളിവില്ലെന്ന് വിജിലൻസ് തുടർച്ചയായി 3ാം തവണ നൽകിയ റിപ്പോർട്ടാണ് കോടതി പൂർണ്ണമായും തള്ളിയത്. വിജിലൻസ് മാണിക്കെതിരായ അന്വേഷണം തുടരണം. ജനപ്രതിനിധി ആയതിനാൽ സർക്കാരിൽ നിന്ന് അനുമതി വാങ്ങി കേസ് ചാർജ് ചെയ്യാം. വിജിലൻസ് ശരിയായ രീതിയിലല്ല കേസ് അന്വേഷിച്ചതെന്നും കോടതി പറഞ്ഞു. കോടതി വിധി അനുസരിച്ചുള്ള നടപടി സർക്കാർ സ്വീകരിക്കുമെന്ന് മന്ത്രി ഇ പി ജയരാജൻ. കോടതി എന്താണോ പറയുന്നത് അത് നല്ലതുപോലെ നിരീക്ഷിച്ച് കോടതിയുടെ ഉത്തരവിനനുസരിച്ചാണ് ഗവൺമെന്റ് പ്രവർത്തിക്കുക. സത്യത്തിന്റെ വിജയമെന്നായിരുന്നു മാണിക്കെതിരെ മൊഴി നൽകിയ ബാർ ഉടമ ബിജു രമേശിന്റെ പ്രതികരണം. കുറ്റം ചെയ്തതിന്റെ തെളിവുകൾ കോടതിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് കോടതി ഇപ്പോൾ ചാർജ് ഫ്രെയിമിലേക്ക് പോകുന്നത്. അതുകൊണ്ട് അതിയായ സന്തോഷമുണ്ട്. സത്യം നടപ്പാക്കാൻ ഈ നമുക്ക് കഴിയും എന്നുള്ളതിന്റെ ജനങ്ങൾക്ക് നൽകുന്ന കോടതി നൽകുന്ന ഒരു വിശ്വാസമാണ്. കെ എം മാണി 5 കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടെന്നും 1 കോടി രൂപ മുൻകൂറായി നൽകിയെന്നുമുള്ള ബിജു രമേശിന്റെ വെളിപ്പെടുത്തലായിരുന്നു ബാർ കോഴ വിവാദത്തിന് തുടക്കമിട്ടത്. പണം കൈമാറിയതിന് സാക്ഷിയായി ബിജു രമേശിന്റെ ഡ്രൈവർ അംബ്ലിയും മൊഴി നൽകിയിരുന്നു. എന്നാൽ മാണി പണം ആവശ്യപ്പെട്ടതിനും കൈമാറിയതിനും തെളിവില്ലെന്നായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥനായ സുകേശന്റെ ആദ്യ റിപ്പോർട്ട്. പിന്നീട് സുകേശൻ തന്നെ ഇത് തിരുത്തുകയും 50% തെളിവുകളുണ്ടെന്ന് കോടതിയെ അറിയിക്കുകയും ചെയ്തു. ഇത് തള്ളിയാണ് കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടത്. വിജിലൻസ് കോടതിയുടെ ഉത്തരവിനെതിരായ അപ്പീൽ ഹൈക്കോടതി തള്ളുകയും മാണിക്കെതിരെ രൂക്ഷമായ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തു. ഇതോടെയാണ് കെ എം മാണിക്ക് രാജിവെക്കേണ്ടി വന്നത്. അസാധാരണമായ രാഷ്ട്രീയ തിരിച്ചടിയാണ് ബാർക്കോഴ കേസിലെ വിധിയിലൂടെ കെ എം മാണിക്കുണ്ടായത്. യു ഡി എഫിലേക്ക് ചേക്കേറിയ മാണിക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്താൻ സർക്കാർ അനുമതി നൽകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. മാണിയെ കുറ്റവിമുക്തനാക്കിയതിൽ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും കാലത്ത് വിജിലൻസിന് ഒരേ നിലപാടായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഇപ്പോൾ പ്രതികരിക്കുന്നില്ലെന്ന് ജോസ് കെ മാണിയും മാണിയുടെ നിരപരാധിത്വം തെളിയിക്കാൻ കിട്ടിയ അവസരമെന്ന് കെ മുരളീധരനും പ്രതികരിച്ചു. നിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെ. ഇനി അവന്റെ കേസ് ഇനി എന്തന്വേഷിച്ചാലും ഞങ്ങൾക്ക് പറയാനുള്ള നിലപാട് ഞങ്ങൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും എന്ത് അന്വേഷണത്തിന് നേരിടാൻ യു ഡി എഫ് തയ്യാറാണ്. അറിഞ്ഞിട്ട് എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് അല്ല അത് പറഞ്ഞിട്ട് അതിന്റെ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനെപ്പറ്റി പ്രതികരിക്കുക. ബാർക്കോഴ കേസിൽ കോടതി വിധി സ്വാഗതം ചെയ്യുന്നതായി വി എസ് അച്യുതാനന്ദൻ. സർക്കാർ എത്രയും പെട്ടെന്ന് തുടരന്വേഷണത്തിന് അനുമതി നൽകണം. കോടതിയിൽ പ്രോസിക്യൂഷൻ കൈക്കൊണ്ട നിലപാടുകളും പരിശോധിക്കേണ്ടതുണ്ടെന്നും വി എസ് പ്രസ്താവനയിൽ പറഞ്ഞു. കേസിൽ വസ്തുതയുണ്ടെന്ന് തെളിഞ്ഞെന്നായിരുന്നു സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ പ്രതികരണം. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെയെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു. താൻ മുൻപ് പറഞ്ഞത് ശരിയാണെന്ന് കോടതി അംഗീകരിച്ചെന്ന് മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ കെ പി സതീശൻ പ്രതികരിച്ചു. ഞങ്ങൾ ഈ കേസിന്റെ ആരംഭകാലം മുതൽ ഇതിനെതിരായിട്ടുള്ള വളരെ ശക്തമായ ക്യാമ്പയിൻ നടത്തിയതാണ് എൽ ഡി എഫ്. അതുകൊണ്ട് കോടതി അങ്ങനെ വിധിച്ചതിൽ ഒരു അത്ഭുതം കാണുന്നില്ല. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകണം, കർശനമായ നടപടി ഉണ്ടാകണം. അഴിമതി ആര് നടത്തിയാലും അഴിമതിക്കാർക്കെതിരെ നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് ബി ജെ പിയുടെ നിലപാട്. ഒരു പുനരന്വേഷണം ഇല്ലാതെ തന്നെ ഈ കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയാലും ശിക്ഷിക്കാൻ പറ്റും. അതിന് വേറെ പുനരന്വേഷണത്തിൻ്റെ ആവശ്യമില്ല. എന്തുകൊണ്ടാണ് ഈ വിജിലൻസ് ഇങ്ങനെ റിപ്പോർട്ട് കൊടുക്കുന്നത് എനിക്ക് അത് മനസ്സിലായിട്ടില്ല. അന്നും ഇന്നും എനിക്കത് മനസ്സിലായിട്ടില്ല. മാണിക്ക് ക്ലീൻചിറ്റ് നൽകിയ വിജിലൻസ് റിപ്പോർട്ട് തള്ളിയ കോടതി ഉത്തരവ് ഇരുമുന്നണികളുടെയും രാഷ്ട്രീയ സദാചാരത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. അതിനൊപ്പം കെ എം മാണി എന്ന ചാണക്യന്റെ വിലപേശൽ ശക്തിയും ചോരുന്നു. തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ആവർത്തിക്കുന്ന മാണിക്ക് ഇത് ജനത്തെ വിശ്വസിപ്പിക്കാൻ ഇനി ഏറെ പാടുപെടേണ്ടി വരും. വിവരങ്ങളുമായി പൊളിറ്റിക്കൽ എഡിറ്റർ പ്രദീപ് പിള്ള ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. പ്രദീപ്, മാണിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന വിധി, ഒപ്പം തന്നെ എൽ ഡി എഫിനും യു ഡി എഫിനും ഈ വിധി പരോക്ഷമായ വിമർശനവും ഏൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട്. എങ്ങനെ വിലയിരുത്താം?
ഇക്കാര്യത്തിൽ ഇടതുമുന്നണിക്ക് ഏറ്റ തിരിച്ചടി വളരെ വലുതാണ്. കാരണം യു ഡി എഫ് അവർക്കൊപ്പം ഉണ്ടായിരുന്ന മന്ത്രിയെ സംരക്ഷിക്കുന്ന നിലപാടെടുക്കുന്നത് സ്വാഭാവികം. അതേസമയം ഈ ബാർ കോഴക്കേസ് മുൻനിർത്തി നിയമസഭയ്ക്കകത്തും പുറത്തും വലിയ പ്രക്ഷോഭം അഴിച്ചുവിട്ട ഇടതുമുന്നണി ആ മുദ്രാവാക്യം ഉയർത്തിയാണ് അധികാരത്തിലെത്തിയത്. അതിനുശേഷം നടന്ന അന്വേഷണത്തിന്റെ പേരിൽ പേരിനെങ്കിലും ഒരു കുറ്റപത്രം സമർപ്പിക്കുന്ന നടപടിയുമായി മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ അവർക്ക് മുഖം രക്ഷിക്കാമായിരുന്നു. പക്ഷെ അതിന് പകരം ചെയ്തത് ഒളിഞ്ഞും തെളിഞ്ഞും മാണിയെ രക്ഷിച്ചെടുക്കാനും എങ്ങനെയെങ്കിലും ഇടതു പാളയത്തിൽ എത്തിക്കാനുമുള്ള ശ്രമങ്ങളാണ് കണ്ടത്. അതിനൊടുവിലാണ് മാണിക്ക് അനുകൂലമായ വിജിലൻസ് റിപ്പോർട്ട് കോടതിയിൽ എത്തിയുകയും പ്രോസിക്യൂട്ടർ തന്നെ മാണിക്ക് അനുകൂലമായ നിലപാട് എടുക്കുന്ന കാഴ്ച അല്ലെങ്കിൽ അങ്ങനെ ഒരു ആക്ഷേപം ഉയരുകയും ചെയ്തത്. ആർക്കു വേണ്ടിയായിരുന്നു പ്രോസിക്യൂട്ടർ വാദിച്ചത് എന്ന അതിരൂക്ഷമായ പരാമർശം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. പ്രോസിക്യൂട്ടറെ പോലും വിലക്കെടുത്തു എന്ന് ഹർജിക്കാരനായ ബിജു രമേശ് ആരോപിച്ചു. എന്തായാലും ഇനി അങ്ങോട്ട് എന്ത് നിലപാടെടുക്കും എന്നതിലേക്കാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. തുടർ അന്വേഷണത്തിന് അനുമതി നൽകി അന്വേഷണത്തിന്റെ അതിന്റെ വഴിക്ക് നീക്കാനായിരിക്കും ഇടതുമുന്നണി സ്വാഭാവികമായും ശ്രമിക്കുക. കന്യാസ്ത്രീയുടെ ബലാത്സംഗ പരാതിയിൽ ജലന്ധർ രൂപത ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി അല്പസമയത്തിനകം പരിഗണിക്കും. കന്യാസ്ത്രീക്ക് തന്നോട് വ്യക്തിവിരോധമെന്ന് മുൻകൂർ ജാമ്യാപേക്ഷയിൽ ബിഷപ്പ് ആരോപിക്കുന്നു. വിവരങ്ങളുമായി എൻ ശ്രീനാഥ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ശ്രീനാഥ്, കോടതി നടപടികൾ എപ്പോഴായിരിക്കും ആരംഭിക്കുക? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഒന്നേ മുക്കാലിനാണ് കോടതി നടപടികൾ ആരംഭിക്കുക. ഏതായാലും ബിഷപ്പ് ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ഈ ജാമ്യാപേക്ഷയിൽ പറയുന്നത് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, താൻ ഈ കേസിൽ നിരപരാധിയാണ്. മാത്രമല്ല, ഇത്തരത്തിൽ ചില ആരോപണങ്ങൾ ഈ കന്യാസ്ത്രീക്കെതിരെ നേരത്തെ ഉയർന്നിരുന്നു. അത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയിരുന്നു. മിഷണറീസ് ഓഫ് ജീസസ് ഇത് സംബന്ധിച്ച് ചില നടപടികളും സ്വീകരിച്ചിരുന്നു. ഇവരെ കേരളത്തിൻ്റെ ചുമതലയിൽ നിന്ന് മാറ്റുകയും ചെയ്തു. ഈ കേരളത്തിൻ്റെ ചുമതലയിൽ നിന്ന് കന്യാസ്ത്രീയെ മാറ്റിയ ശേഷമാണ് ഇത്തരത്തിലൊരു പരാതിയുമായി ഈ കന്യാസ്ത്രീ രംഗത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ താൻ ഈ കേസിൽ നിരപരാധിയാണ്. ഇത്തരത്തിൽ നേരത്തെ ഒരു പരാതിയും കന്യാസ്ത്രീ ഉന്നയിച്ചിരുന്നില്ല. ആദ്യം നൽകിയ മൊഴിയിലും ബലാത്സംഗം അടക്കമുള്ള കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പറയുന്നില്ല. പിന്നീടാണ് ലൈംഗിക ആരോപണങ്ങളൊക്കെ തന്നെ കന്യാസ്ത്രീ ഉന്നയിക്കുന്നത്. ഇതിനു പിന്നിൽ മറ്റാരോ പ്രവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ കന്യാസ്ത്രീക്ക് തന്നോടുള്ള വ്യക്തിവിരോധം തീർക്കലാണ് ഈ കേസുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് യാതൊരു കാരണവശാലും തന്നെ ഈ കേസിൽ തനിക്ക് ഈ ജാമ്യം നൽകേണ്ടതുണ്ട്. ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീർപ്പാക്കുന്നതുവരെ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകരുതെന്ന് പോലീസിന് നിർദ്ദേശം നൽകണമെന്നാണ് ബിഷപ്പ് ഫ്രാങ്കോ ആവശ്യപ്പെട്ടിരിക്കുന്നത് മുൻകൂർ ജാമ്യത്തിലൂടെ. എൻ ശ്രീനാഥാണ് വിവരങ്ങൾ നൽകിയത്. കന്യാസ്ത്രീയെ പീഡിപ്പിച്ചെന്ന കേസിൽ പ്രതിയായ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ നാളെ ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്ന് ബിഷപ്പ് അന്വേഷണ സംഘത്തെ ഫോണിൽ അറിയിച്ചു. കേരളത്തിലേക്ക് തിരിച്ച ഫ്രാങ്കോ മുളയ്ക്കൽ ബംഗളൂരുവിലെത്തിയതായാണ് സൂചന. ജില്ലാ പോലീസ് മേധാവി ഹരിശങ്കറിനെ ഫോണിൽ വിളിച്ചാണ് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ നാളെ ഹാജരാകുമെന്ന് അറിയിച്ചത്. രാവിലെ 10 മണിക്ക് വൈക്കം DYSP ഓഫീസിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാൻ SP നിർദ്ദേശിച്ചു. അതേസമയം ചോദ്യം ചെയ്യൽ എവിടെയാകുമെന്ന കാര്യത്തിൽ പോലീസ് മൌനം തുടരുകയാണ്. ഏറ്റുമാനൂരിലെ ആധുനിക ചോദ്യം ചെയ്യൽ കേന്ദ്രത്തിലോ വൈക്കം DYSP ഓഫീസിലോ കോട്ടയത്തെ പോലീസ് ക്ലബിലോ ആകുമെന്ന സൂചന മാത്രമാണ് പോലീസ് നൽകുന്നത്. ബിഷപ്പിനു വേണ്ടിയുള്ള ചോദ്യാവലിയും തയ്യാറാക്കി കഴിഞ്ഞു. അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന കോട്ടയം SP IG വിജയ് സാഖറയുമായി കൂടിക്കാഴ്ച നടത്തിയാണ് ചോദ്യാവലിക്ക് അന്തിമരൂപം നൽകിയത്. ബിഷപ്പിന്റെ ചോദ്യം ചെയ്യലിനോടനുബന്ധിച്ച് കോട്ടയത്ത് സുരക്ഷയും ശക്തമാക്കി. ചോദ്യം ചെയ്യൽ 3 ദിവസം വരെ നീണ്ടു നിൽക്കുമെന്നാണ് സൂചന. ആദ്യ ദിവസത്തെ ചോദ്യം ചെയ്യൽ നിർണായകമാണ്. ഇതിനുശേഷം തെളിവ് ശേഖരിക്കാൻ ഇടവേളയെടുത്ത ശേഷമായിരിക്കും ചോദ്യം ചെയ്യൽ തുടരുക. ജലന്ധർ ബിഷപ്പിന്റെ ബലാത്സംഗ കേസിൽ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണ്. ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. ജി ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം. ബലാത്സംഗ പരാതിയിൽ ഫ്രാങ്കോ മുളയ്ക്കലിനെ അറസ്റ്റ് ചെയ്യാൻ പര്യാപ്തമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ടെന്ന് സമരം നടത്തുന്ന കന്യാസ്ത്രീകൾ. സമരം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് ഫ്രാങ്കോ മുളയ്ക്കലിന്റേതെന്ന് പരാതിക്കാരിയായ കന്യാസ്ത്രീയുടെ കുടുംബം ആരോപിക്കുന്നു. ബിഷപ്പിന്റെ അറസ്റ്റ് ആവശ്യപ്പെട്ടുള്ള കൊച്ചിയിലെ സമരം 11-ാം ദിവസവും തുടരുകയാണ്. കൊച്ചിയിലെ സമരത്തിൽ ഫ്രാങ്കോ മുളയ്ക്കലിന്റെ ആളുകൾ നുഴഞ്ഞുകയറിയതായി സംശയമുണ്ടെന്ന് കന്യാസ്ത്രീയുടെ സഹോദരി. ഇന്നലെ വൈകിട്ട് ബിഷപ്പിന്റെ ആളുകൾ ചിത്രമെടുത്ത് ഓടിമറഞ്ഞു. ചിത്രങ്ങൾ ദുരുപയോഗം ചെയ്യുമോ എന്ന് ആശങ്കയുണ്ടെന്നും അവർ പറഞ്ഞു. അതുകൊണ്ടാണ് ഉണ്ണി വന്ന് ഫോട്ടോ എടുത്ത് പോയത്. അതിപ്പോ ഏത് വിധത്തിൽ വേണമെങ്കിലും അവര് പ്രചരിപ്പിക്കും. അത് തന്നെ ഞങ്ങൾക്കൊരു ഭീഷണിയാണ്. പരാതിക്കാരിയായ കന്യാസ്ത്രീ തന്നോട് വ്യക്തിവൈരാഗ്യം തീർക്കുകയാണെന്ന ബിഷപ്പിന്റെ വാദവും കന്യാസ്ത്രീകൾ തള്ളി.
സ്വന്തം ഇഷ്ടങ്ങൾ നടപ്പിലാക്കാത്തതിനാൽ ബിഷപ്പിന് ഇരയോടാണ് വൈരാഗ്യം. അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വാദങ്ങളാണ് ബിഷപ്പ് ഉന്നയിക്കുന്നത്. സിസ്റ്ററിന് ബിഷപ്പിനോടുള്ള വ്യക്തിവൈരാഗ്യമല്ല, ബിഷപ്പിന് സിസ്റ്റർ ബിഷപ്പിനോട് നോ പറഞ്ഞതിലുള്ള വ്യക്തിവൈരാഗ്യമാണ് അവിടെ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. കന്യാസ്ത്രീയുടെ സഹോദരിയോടൊപ്പം സാമൂഹ്യ പ്രവർത്തക പി ഗീത, AACC അംഗം ഹരിപ്രിയ എന്നിവരും സമരപന്തലിൽ നിരാഹാരം അനുഷ്ഠിക്കുന്നുണ്ട്. മുൻമന്ത്രി ഷിബു ബേബിജോണിന്റെ നേതൃത്വത്തിൽ RSP നേതാക്കളും സമരപന്തലിലെത്തി. അതേസമയം കന്യാസ്ത്രീക്ക് നീതി വേണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് MN കാരശ്ശേരിയുടെ നേതൃത്വത്തിൽ നടത്തിയ കുത്തിയിരിപ്പ് സമരം അവസാനിപ്പിച്ചു. News 18 കൊച്ചി. കണ്ണൂർ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥി പ്രവേശനത്തിൽ ആവശ്യമെങ്കിൽ CBI അന്വേഷണത്തിന് ഉത്തരവിടുമെന്ന് സുപ്രീംകോടതി. പ്രവേശനവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ഹാജരാക്കാൻ പ്രവേശന മേൽനോട്ട സമിതിയോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. കേസ് പരിഗണിക്കുന്നത് അടുത്ത ബുധനാഴ്ചത്തേക്ക് മാറ്റി. നിലയ്ക്കൽ പമ്പ KSRTC സർവീസ് അമിത നിരക്ക് ഈടാക്കിയതിന് MD ടോമിൻ ജെ തച്ചങ്കരി നിരത്തിയ വാദങ്ങൾ പൊളിയുന്നു. ഉത്സവകാലത്ത് മാത്രമേ 30% അധിക നിരക്ക് ഈടാക്കാവൂ എന്നിരിക്കെയാണ് കന്നിമാസത്തിൽ നട തുറന്നപ്പോൾ 9 രൂപ അധികം ഈടാക്കിയത്. മകരവിളക്ക്, മണ്ഡലപൂജ സീസണുകൾ മാത്രമാണ് ശബരിമലയിൽ ഉത്സവകാലമായി പരിഗണിച്ചിട്ടുള്ളത്. കന്നിമാസ പൂജയ്ക്കെത്തിയ തീർത്ഥാടകരിൽ നിന്നും നിലയ്ക്കൽ പമ്പ സർവീസിൽ 40 രൂപയാണ് KSRTC ഈടാക്കിയത്. നിയമാനുസൃത നിരക്ക് മാത്രമേ ഈടാക്കിയിട്ടുള്ളൂ എന്ന് തെളിയിക്കാൻ MD നിരത്തിയ കണക്കുകൾ ഇങ്ങനെ. ഗാട്ട് റോഡ് ഫെയർ 25% 6 രൂപ, ആകെ ഫെയർ അതുകൂടെ കൂട്ടുമ്പോൾ 30 രൂപ, ഫെസ്റ്റിവൽ ഇയർ 30% 9 രൂപ, അതും കൂടെ കൂട്ടുമ്പോൾ 39 രൂപ, സെസ് 2 രൂപ, അങ്ങനെ 41 രൂപ ഈടാക്കേണ്ടടുത്ത് ശബരിമലയ്യപ്പന്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കുമായി ഇത്തവണ KSRTC 1 രൂപ കുറയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമുള്ള സർക്കാർ ഉത്തരവിൽ ഉത്സവ സീസണുകളിൽ മാത്രമേ 30% അധിക നിരക്ക് ഈടാക്കാനാകൂ. 2018 നിരക്ക് പുനർനിർണയ ഉത്തരവ് പ്രകാരം മകരവിളക്ക്, മണ്ഡലപൂജ സീസണുകൾ മാത്രമാണ് ശബരിമലയിലെ ഉത്സവകാലം. നവംബർ ഡിസംബർ മാസങ്ങളിൽ മണ്ഡലപൂജയ്ക്കായി നട തുറക്കുന്ന 55 ദിവസവും ജനുവരിയിൽ മകരവിളക്കിനായി നട തുറക്കുന്ന 25 ദിവസവുമാണ് അധിക നിരക്ക് ഈടാക്കാവുന്നത്. നിലയ്ക്കൽ മുതൽ പമ്പ വരെ 32 രൂപ മാത്രമേ ഈടാക്കാവൂ എന്നിരിക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ 40 രൂപ ടിക്കറ്റ് നിരക്ക് ഈടാക്കിയത്. പ്രളയശേഷം മാസപൂജ സമയത്തും സ്വകാര്യ വാഹനങ്ങൾ നിലയ്ക്കൽ വരെയായി നിജപ്പെടുത്തിയതോടെയാണ് KSRTCയുടെ അധിക ടിക്കറ്റ് നിരക്ക് ചർച്ചയായത്. എന്നാൽ മണ്ഡലകാലത്ത് നിയമപരമായി തന്നെ ഇപ്പോൾ ഈടാക്കിയ 40 രൂപ KSRTCക്ക് ഈടാക്കാനാകും. ഉമേഷ് ബാലകൃഷ്ണൻ, News 18 തിരുവനന്തപുരം. വാർത്തകൾ തുടരുന്നു. റാഫേൽ ഇടപാട് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുന്നത് സുപ്രീംകോടതി 10 October മാറ്റി. ആരോഗ്യ കാരണങ്ങളാൽ വാദിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് കേസിലെ ഹർജിക്കാരനും അഭിഭാഷകനുമായ മനോഹർലാൽ ശർമ്മ കോടതിയെ അറിയിച്ചു. ഇതേ തുടർന്നാണ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ച് കേസ് പരിഗണിക്കുന്നത് മാറ്റിവെച്ചത്. റാഫേൽ ഇടപാടിൽ പ്രധാനമന്ത്രിയെ ഒന്നാം എതിർകക്ഷിയാക്കിയാണ് സുപ്രീംകോടതിയിൽ പൊതുതാൽപര്യ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. തുടർച്ചയായ 51st ദിവസവും രാജ്യത്ത് ഇന്ധനവില കൂട്ടി. സംസ്ഥാനത്ത് പെട്രോളിനും ഡീസലിനും 10 പൈസ വീതമാണ് കൂട്ടിയത്. തിരുവനന്തപുരത്ത് പെട്രോൾ വില 85 രൂപ 52 പൈസയും ഡീസലിന് 79 രൂപ 8 പൈസയുമായി. ഇന്ധനവില വർധനയുമായി ബന്ധപ്പെട്ട തന്റെ വാക്കുകൾ മാധ്യമങ്ങൾ വളച്ചൊടിച്ചെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള. പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം നടപ്പാക്കില്ലെന്ന തരത്തിലുള്ള പ്രസ്താവന താൻ നടത്തിയിട്ടില്ല. പെട്രോൾ വില കുറയ്ക്കാനാണ് BJP ആഗ്രഹിക്കുന്നതെന്നും ശ്രീധരൻപിള്ള കണ്ണൂരിൽ പറഞ്ഞു. BJP അധ്യക്ഷൻ, അഖിലേന്ത്യാ അധ്യക്ഷൻ, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കാനുള്ള നടപടികൾ ശക്തമായി അതിനുവേണ്ടിയുള്ള നടപടി സ്വീകരിച്ചു വരുന്നു എന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെ അല്ലല്ലോ, പണ്ട് 50 രൂപ എന്ന് പറഞ്ഞില്ലേ, 2014 50 രൂപയ്ക്ക് ആക്കുമെന്ന് പറഞ്ഞില്ലേ എന്ന് ചോദ്യം ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ പാർട്ടിയുടെ പ്രസിഡന്റിനെയാണ് ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത്, മറ്റ് നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം, പക്ഷേ ഞാൻ എൻ്റെ പാർട്ടിയുടെ പ്രസിഡന്റിനെയാണ് നിശ്ചയിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനെ ഇപ്പോഴത്തെ ഇതിലിട്ട് അങ്ങോട്ട് പറയുന്നു, കാരണം അതിൽ ഈ സത്യം ചെരുപ്പിടു മുമ്പ് അസത്യം ലോകസഞ്ചാരം പൂർത്തിയാക്കിയിരിക്കും, അത് സംഭവിച്ചു മുതൽ. ഇന്ധനവില വർധനയെക്കുറിച്ച് തമിഴ്നാട് BJP സംസ്ഥാന പ്രസിഡന്റിനോട് അഭിപ്രായം ചോദിച്ച ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് മർദ്ദനം. ചെന്നൈയിൽ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വെച്ചാണ് ചെന്നൈ സ്വദേശി BJP അധ്യക്ഷയോട് അഭിപ്രായം ചോദിച്ചത്. തമിഴ്നാട് അധ്യക്ഷ തമിഴിസൈ സൗന്ദരരാജൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെയാണ് പിന്നിൽ നിന്നൊരു ചോദ്യം. ചെന്നൈ സ്വദേശി കതിർ ചോദ്യം പൂർത്തിയാക്കും മുമ്പ് തന്നെ തമിഴിസൈക്കൊപ്പമുണ്ടായിരുന്ന നേതാവ് ഇയാളെ മർദ്ദിക്കുകയായിരുന്നു.
തമിഴിസൈയാകട്ടെ ഉത്തരമുട്ടി ചിരിച്ചു നിന്നു. ദൃശ്യങ്ങൾ വൈറലായതോടെ ബി ജെ പിക്കെതിരെ വ്യാപക വിമർശനമാണ് തമിഴ്നാട്ടിൽ ഉയരുന്നത്. ഓട്ടോ ഡ്രൈവർ മദ്യപിച്ചിരുന്നെന്നാണ് ബി ജെ പി നേതാക്കളുടെ വാദം. ഇന്ധന വില വർധനവിനെതിരായ തന്റെ പ്രതിഷേധം ബി ജെ പി നേതാക്കളെ അറിയിക്കുക മാത്രമായിരുന്നു ഉദ്ദേശമെന്ന് മർദ്ദനമേറ്റ കതിർ പിന്നീട് പ്രതികരിച്ചു. ഇന്ധന വില വർധനവിനെതിരെ തമിഴ്നാട്ടിൽ പ്രതിഷേധം ശക്തമാകുകയാണ്. വിവാഹ ചടങ്ങുകളിൽ വധൂവരന്മാർക്ക് പെട്രോൾ കുപ്പികൾ സമ്മാനിച്ചാണ് ചിലരുടെ പ്രതിഷേധം. കൂടല്ലൂരിൽ ഇന്നലെ വിവാഹിതരായ ഇഴഞ്ചഴിയനും കനിമൊഴിക്കും സുഹൃത്തുക്കൾ സമ്മാനിച്ചത് 2 ലിറ്റർ പെട്രോൾ കുപ്പികളായിരുന്നു. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ലയനം പ്രഖ്യാപിച്ച ബാങ്ക് ഓഫ് ബറോഡയ്ക്ക് ഓഹരി വിപണിയിൽ വൻ തകർച്ച. പ്രതിസന്ധിയിലായിരുന്ന ദേനാ ബാങ്കിനും വിജയ ബാങ്കിനും വൻ നേട്ടം. ലയിപ്പിക്കുന്ന 3 ബാങ്കുകളുടെയും ഓഹരികളോട് വേറിട്ട രീതിയിലാണ് വിപണി പ്രതികരിച്ചത്. ബാങ്ക് ഓഫ് ബറോഡയും ദേനാ ബാങ്കും വിജയ ബാങ്കും ലയിപ്പിക്കാൻ ഇന്നലെ വൈകിട്ടാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. ഈ 3 ബാങ്കുകളിൽ മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതിയുള്ള ബാങ്ക് ഓഫ് ബറോഡയുടെ ഓഹരി ഇന്ന് വ്യാപാരം തുടങ്ങിയ ഉടൻ കുത്തനെ ഇടിയുകയായിരുന്നു. 22% വരെ ഒരു ഘട്ടത്തിൽ മൂല്യം കുറഞ്ഞു. ലയന നീക്കവുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്ന് ബാങ്ക് ഓഫ് ബറോഡയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ പി എസ് ജയകുമാർ പറഞ്ഞു. ഒപ്പം ലയിപ്പിക്കുന്ന ദേനാ ബാങ്കിന്റെ ഓഹരികൾക്കായിരുന്നു ഇന്ന് വൻ നേട്ടം. കടക്കണിയെ തുടർന്ന് റിസർവ് ബാങ്കിന്റെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ തുടരുന്ന ദേനയുടെ ഓഹരി 20% കുതിച്ചുയർന്നു. അത്ര മെച്ചപ്പെട്ട സ്ഥിതിയിലല്ലാത്ത വിജയ ബാങ്കിന്റെ ഓഹരികളിലും 10% നേട്ടമുണ്ടായി. 3 ബാങ്കുകളും ചേർന്ന് രൂപീകരിക്കുന്ന പുതിയ ബാങ്കിൽ 15 ലക്ഷം കോടി രൂപയുടെ പ്രവർത്തന മൂലധനമാണ് ഉണ്ടാവുക. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മുൻ ഫിനാൻഷ്യൽ ചീഫ് ഓഫീസർ രാജീവ് ബെൻസാൽ നൽകിയ കേസിൽ ഇൻഫോസിസിന് വൻ തിരിച്ചടി. രാജീവ് ബെൻസാലിനെ പിരിച്ചുവിട്ടതിന് 12.1 കോടി രൂപയും പലിശയും ഇൻഫോസിസ് നൽകണമെന്ന് ട്രിബ്യൂണൽ വിധിച്ചു. രാജീവ് ബെൻസാലിന് പിരിഞ്ഞുപോകുമ്പോൾ 17 കോടി രൂപ നഷ്ടപരിഹാരം നൽകുമെന്നായിരുന്നു കരാർ. 5 കോടി നൽകിയ ശേഷം ഇൻഫോസിസ് പിന്മാറി. രാജീവ് ബെൻസാൽ ഓഫീസ് മെയിലിലെ പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ ഡിലീറ്റ് ചെയ്തത് ചട്ടം ലംഘിച്ചാണ് എന്ന് കാണിച്ചായിരുന്നു നഷ്ടപരിഹാരം തടഞ്ഞത്. ഇതിനെതിരെ നൽകിയ കേസിലാണ് സുപ്രീംകോടതി മുൻ ജസ്റ്റിസ് ആർ വി രവീന്ദ്രൻ അധ്യക്ഷനായ ട്രിബ്യൂണൽ വിധി പറഞ്ഞത്.